ഇക്കാലത്ത് സാങ്കേതിക മേഖലയിൽ നിരവധി മാറ്റങ്ങളാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗവും പ്രചാരവും സാങ്കേതിക രംഗത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്മാർട്ട് ഫോണുകളിലേക്ക് AIയുടെ കൂടുതൽ സാധ്യതകൾ എത്തിക്കാനൊരുങ്ങുകയാണ് ഗൂഗിൾ. OSന്റെ പുതിയ പതിപ്പായ Android 14 ജനറേറ്റീവ് AI എത്തിക്കാനാണ് ഗൂഗിളിൻ്റെ തീരുമാനം. ChatGPT, BARD തുടങ്ങിയവയ്ക്ക് സമാനമായ ഫീച്ചറുകളാണ് Android 14 എത്തിക്കുക. AIയുടെ മുഴുവൻ സാധ്യതകളും Android 14 ഉണ്ടായിരിക്കില്ല. ഗൂഗിളിൻ്റെ പേരൻറ് കമ്പനിയായ ആൽഫബെറ്റിൻ്റെ സാമ്പത്തിക റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഗൂഗിളിൻ്റെ എതിരാളിയായ ആപ്പിൾ ഇതുവരെ AI എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന കാര്യം തീരുമാനിച്ചിട്ട് പോലുമില്ല. എന്താണ് ജനറേറ്റീവ് AI? ഒരാളുടെ ഫോൺ ഉപയോഗത്തിലൂടെ അയാൾക്ക് ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും നൽകുന്ന രീതിയായിരിക്കും ഇതിലുണ്ടാവുക. കൂടാതെ ഗൂഗിളിൻ്റെ AI ടെക്നോളജിയായ BARD-നെ വെർച്വൽ അസിസ്റ്റൻ്റ് ആക്കാനും ശ്രമമുണ്ടാകും. എന്നാൽ AIയുടെ സ്മാർട്ട് ഫോണുകളിലേക്കുള്ള കടന്നുവരവ് സ്വകാര്യതയ്ക്ക് ഭീഷണിയാകും. ഇത് ഗൂഗിളും സമ്മതിക്കുന്നുണ്ട്. ഫോണിലെ പ്രവർത്തനങ്ങൾ, വോയിസ്, ചിത്രങ്ങൾ, ലൊക്കേഷൻ എന്നീ സ്വകാര്യതകൾക്ക് ഭീഷണിയുണ്ടാക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി പ്രൈവസി ഡാഷ്ബോർഡിൽ പുതിയ പെർമിഷൻ കൺട്രോളുകൾ ഉൾപ്പെടുത്താനും ഗൂഗിൾ ശ്രമിക്കുന്നുണ്ട്. വ്യക്തിയുടെ താൽപ്പര്യങ്ങൾ അറിഞ്ഞുള്ള സേവനങ്ങൾ നൽകുന്നതും സ്വകാര്യതയെ മാനിക്കുന്നതും തമ്മിൽ സന്തുലിതമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഗൂഗിൾ പറയുന്നു. എന്നാൽ BARD-ന്റെ കടന്നുവരവ് ആപ്പ് ഡെവലപ്പർമാർക്ക് വലിയ സാധ്യതയാണ് നൽകുന്നത്. ഗെയിമിംഗ് മുതൽ എൻ്റർടൈൻമെൻ്റ് വരെയുള്ള മേഖലകളിൽ ഇതിൻ്റെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. OSൽ AI എത്തുന്നതോടെ പുതിയ സാധ്യതകളും അതിനനുസരിച്ചുള്ള വെല്ലുവിളികളും ഉയരുമെന്നുറപ്പാണ്. അതേസമയം ആൻഡ്രോയിഡ് ഫോണുകളായിരിക്കും ആദ്യമായി ഇൻ്റലിജൻ്റ് കമ്പാനിയൻ എന്ന പേരിന് അർഹമായ ഉപകരണങ്ങൾ എന്നാണ് പ്രവചിക്കപ്പെടുന്നത്. AI ഉപയോഗത്തിലൂടെ ആപ്പുകളെ കൂടുതൽ ബുദ്ധിശക്തി ഉള്ളതാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഇത് ആപ്പുകളെ കൂടുതൽ ഉപയോഗപ്രദവും കാര്യക്ഷമവുമാക്കും. AI സാങ്കേതികവിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ Android OS കൂടുതൽ മികച്ചതാക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുമെന്നത് ഉറപ്പാണ്. Android 14 ബീറ്റാ വെർഷൻ പിക്സലിൻ്റെ ഫോണുകളിലും തിരഞ്ഞെടുത്ത ഡിവൈസുകളിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ മാസത്തോടെ Android 14 എല്ലാ ഡിവൈസുകളിലും എത്തിക്കുമെന്നാണ് കരുതപ്പെടുന്നത്.